ഇതിപ്പോൾ കുറേ കാലമായിട്ട് ചെഗുവേരയുടെ ഫോട്ടോ ഇവിടെ ഈ പടം വരച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലൂടെ പകുതി താമരയും പകുതി ചെഗുവേരയായിട്ട് വെച്ചേക്കുകയാണ്. അതിനകത്ത് എന്തോ ഒരു കളിയാക്കലിൻ്റെ ഒരു മണം ഇല്ലേ? നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സിമെൻറ്റിൻ്റെ കുറച്ച് പൈസ മുടക്കി കഴിഞ്ഞാൽ സിമെൻറ്റ് വെച്ച് പൂശി ഒന്ന് വെള്ളയൊക്കെ അടിച്ച് നീറ്റാക്കി എടുക്കാൻ പറ്റില്ലായിരുന്നു. സാധാരണ ഒരു ബി ജെ പിയുടെ ഓഫീസ് സാധാരണ രീതിയിൽ അങ്ങനെയൊക്കെ അല്ലേ? മാർക്സിൽ നിന്ന് മാനവ ദർശനത്തിലേക്ക്, അതുപോലെ തന്നെ CPMൽ നിന്ന് BJPയിലേക്ക്, ചെഗ്വേരയിൽ നിന്ന് വിവേകാനന്ദിലേക്ക്, സഖാവിൽ നിന്ന് സഹോദരനിലേക്ക് എന്ന സന്ദേശത്തിൻ്റെ ഒരു നിദർശനമാണ് ഇത്. ചെഗ്വേര മായുന്നു, BJPയുടെ താമര തെളിയുന്നു. അത് കേരളത്തിലെ വരാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ദൃശ്യാവിഷ്കാരമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇനി ഇത് മാറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണോ? അത് ഇവിടുത്തെ പ്രവർത്തകർ തീരുമാനിക്കും. ഇന്ത്യയിലും CPMകാരെല്ലാം BJPയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പശ്ചിമബംഗാളിൽ 35 വർഷം CPM ഭരിച്ച പശ്ചിമബംഗാളിൽ അവിടുത്തെ ജില്ലാ കമ്മിറ്റി ഓഫീസുകളും ഏരിയ കമ്മിറ്റി ഓഫീസുകളും ഉൾപ്പെടെ BJP ഓഫീസുകളായി അവിടുത്തെ ആയിരക്കണക്കിന് പ്രവർത്തകർ ഒറ്റക്കെട്ടായിട്ട് BJPയിലേക്ക് വന്ന ഒരു ചരിത്രമാണ് ഈ സമീപകാലഘട്ടത്തിൽ തന്നെ പശ്ചിമബംഗാളിൽ സംഭവിച്ചത്. അതിന് സമാനമായിട്ടുള്ള രാഷ്ട്രീയ മാറ്റമാണ് ത്രിപുരയിലും സംഭവിച്ചത്. പശ്ചിമബംഗാളിലും ത്രിപുരയിലും ഒരു സുപ്രഭാതത്തിൽ BJP അവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറുകയും ത്രിപുരയിൽ ഭരണം പിടിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് BJPക്കാർ മെമ്പർഷിപ്പൊക്കെ എടുത്ത് BJPക്കാരായിട്ട് മാറി അങ്ങനെ BJP ഭരണം പിടിച്ചതല്ല. അവിടെ 35-25 വർഷമായി പ്രവർത്തിച്ച CPMകാർ അപ്പാടെ BJPയിലേക്ക് വന്നിട്ട് അങ്ങനെ ഒരു മാറ്റത്തിന് തയ്യാറായതാണ്. ആ മാറ്റം കേരളത്തിലും ആരംഭിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്രീ പ്രഭാകരൻ സാറിൻ്റെ ഉൾപ്പെടെ 10-40 വർഷത്തോളമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിവിധ ചുമതലകൾ വഹിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മെമ്പർ സ്ഥാനം വഹിച്ച് അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ പഞ്ചായത്ത് കോർപ്പറേഷനിലാകുന്നതിന് മുമ്പ് ഈ വിഴിഞ്ഞം ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവരും ആദരിക്കപ്പെടുന്ന പ്രസിഡൻ്റായിരുന്ന വ്യക്തിത്വമാണ് അദ്ദേഹവും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി അംഗവും ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്ന ശ്രീ മധു, ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ കണ്ടില്ലേ എല്ലാവരും വളരെ വിദ്യാസമ്പന്നരായിട്ടുള്ള വളരെ കരുത്തരായിട്ടുള്ള പൊതുപ്രവർത്തകരാണ് ഈ ഇരിക്കുന്ന എല്ലാവരും. ഈ വിദ്യാസമ്പന്നരെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവരാരും വിദ്യാസമ്പന്നരല്ല എന്നൊരു ധ്വനി അതിനകത്ത് വരുന്നുണ്ട്. അല്ല, അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നല്ലോ. വിദ്യാസമ്പന്നരായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്ന ആൾക്കാർ ഉൾപ്പെടെയുള്ളവർ, അതോടൊപ്പം തന്നെ തൊഴിലാളികൾ, കച്ചവടക്കാർ, ഇങ്ങനെ എല്ലാ മേഖലയിലുള്ള ആൾക്കാർ BJPയിലേക്ക് വരുന്നു. കാരണം അവർ ഭാവിയെ സംബന്ധിച്ച് ദീർഘവീക്ഷണമുള്ളവർക്ക് ഇനി BJP മാത്രമേ ആശ്രയമായിട്ടുള്ളൂ. രാജ്യത്തെ രക്ഷിക്കാനും കേരളത്തെ രക്ഷിക്കാനും നാടിൽ ഞങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ ഭാവി ഭദ്രമാക്കാനും സ്വാഭാവികമായിട്ട് ഇനി BJPക്ക് മാത്രമേ സാധിക്കൂ. BJP 6 വർഷമായിട്ട് ഇന്ത്യ ഭരിക്കുന്നു. ഇത് കേവലം അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരെ ഭരിക്കാനല്ല, ഇത് ദശാബ്ദങ്ങൾ BJPയുടെ ഭരണത്തിന് കീഴിലായിരിക്കും ഇന്ത്യ. കേരളത്തിനും രക്ഷപ്പെടാൻ BJPയോടൊപ്പം നിന്നേ പറ്റൂ എന്നുള്ള ദീർഘവീക്ഷണവും യാഥാർത്ഥ്യബോധവും മനസ്സിലാക്കുന്ന മുഴുവൻ പക്വമതികളും ബോധവും വിവരവുമുള്ള ആൾക്കാരും സ്വാഭാവികമായിട്ട് BJPയിലേക്ക് വരും. അത് ഈ രാജ്യത്ത് മാറുന്ന ട്രെൻഡാണ്. BJPക്കാരനെന്ന് പറഞ്ഞാൽ BJPക്കാരനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്ക് പരമപ്രധാനമാണ്. കാരണം ഒന്നും പ്രതീക്ഷിക്കാതെ ഭരിക്കുന്ന ഭരണകൂടത്തിനെതിരായിട്ട് സർവ എന്താ കരുത്തം സമ്പാദിച്ച് ഇവിടെ ഒരു MLA മാത്രമുള്ള ഒരു പാർട്ടിയിലേക്ക് അഭിമാനത്തോടെ അന്തസ്സോടെ കടന്നു വന്ന പ്രവർത്തകരാണ് ഈ ഇരിക്കുന്ന പ്രവർത്തകർ. അപ്പോൾ ഈ ഇരിക്കുന്ന പ്രവർത്തകരെ സംരക്ഷിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് ആരെ സംരക്ഷിക്കുന്നതിനേക്കാളും പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരു കുടുംബാംഗത്തിനെ എങ്ങനെയാണോ സംരക്ഷിക്കുക, അതേപടി ഞങ്ങൾ ഇവരുടെ കാര്യത്തിൽ ഈ സംരക്ഷണം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഇങ്ങനെ ദേശീയ പ്രസ്ഥാനത്തിലോട്ട് കടന്നു വരുന്നവരെ, സംഘപരിവാർ പ്രസ്ഥാനത്തിലോട്ട് കടന്നു വരുന്നവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്താമെന്നോ അവരെ വകവരുത്താമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിന്തിച്ചിട്ടുള്ളതെങ്കിൽ ഒരു ഇഞ്ച് പോലും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. അതിനു വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറായാൽ ശക്തമായിട്ടുള്ള രീതിയിൽ ഈ പ്രദേശത്തെ നമ്മുടെ പ്രവർത്തകർ അവരോടൊപ്പം ഒരുമിച്ച് ചേർന്നു നിന്നുകൊണ്ട് അതിനെ ഞങ്ങൾ പരാജയപ്പെടുത്തും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്ത്യം, പണ്ട് മന്നത്ത പത്മനാഭൻ പറഞ്ഞതുപോലെ ഈ തീരപ്രദേശം, അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത് ഞാൻ ഈ കമ്മ്യൂണിസത്തെ അറബി കടലിൽ ചവിട്ടി താഴ്ത്തുമെന്ന്. അതിൻ്റെ തുടക്കം ഞങ്ങൾ ഈ തീരപ്രദേശത്ത് അറബിക്കടലിൻ്റെ ഈ വിഴിഞ്ഞം ഭാഗത്ത് നിന്ന് ഞങ്ങൾ ആരംഭിക്കുകയാണ്. ആ കമ്മ്യൂണിസത്തെ കേരളത്തിൽ പരാജയപ്പെടുത്തി അറബിക്കടലിലേക്ക് ചവിട്ടി താഴ്ത്തുന്നതിൻ്റെ ആദ്യത്തെ ഒരു പടിയാണ് ഇപ്പോൾ ഈ തുറമുഖ
പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒരു രണ്ട് ബ്രാഞ്ച് കമ്മിറ്റികൾ പൂർണ്ണമായിട്ട് BJP ലയിച്ചിട്ടുള്ളത്.